ഇസ്രായേലിൽ അൽ ജസീറ ചാനൽ അടച്ചുപൂട്ടാൻ തീരുമാനമെടുത്ത ഇസ്രായേൽ സർക്കാർ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടേതാണ് തീരുമാനം. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതികൾ പുറത്തുകൊണ്ടുവന്നതാണ് ഇസ്രായേൽ അൽ ജസീറയ്ക്ക് വിലക്കേർപ്പെടുത്താൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അൽ ജസീറയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ മന്ത്രിസഭ ഏകകണ്ഠമായി വോട്ട് ചെയ്തതായി സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. വിദേശ ചാനലുകൾക്ക് വിലക്കേർപ്പെടുത്തുന്ന നിയമം ഇസ്രായേൽ പാർലമെൻ്റ് പാസാക്കിയതിന് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹു അൽ ജസീറയ്ക്കെതിരെ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഞായറാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ചാനലിന് വിലക്കേർപ്പെടുത്താൻ വോട്ടെടുപ്പ് നടന്നത്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്താൻ പ്രധാനമന്ത്രിക്ക് അധികാരം നൽകുന്ന പുതിയ നിയമം ഉപയോഗിച്ചാണ് വിലക്ക്. ബെഞ്ചമിൻ നെതന്യാഹു എക്സിലൂടെയാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. ഇസ്രായേലിൽ അൽ ജസീറ ചാനലിൻ്റെ പ്രവർത്തനം വിലക്കാൻ തൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏകകണ്ഠമായി തീരുമാനിച്ചു, അദ്ദേഹം കുറിച്ചു. വിലക്ക് എപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്നോ താൽക്കാലിക വിലക്കാണോ എന്നുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഗസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലിൻ്റെ നടപടികളെ പറ്റിയുള്ള വാർത്തകൾ നൽകുന്നുവെന്നാരോപിച്ച അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്താൻ നെതന്യാഹു ഏറെ നാളായി ശ്രമിച്ചിരുന്നു. ഇസ്രായേലിൻ്റെ നടപടിക്കെതിരെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് രംഗത്തു വന്നിരുന്നു. സത്യം മറച്ചുപിടിക്കാനുള്ള നീക്കമാണ് ഇതെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വെസ്റ്റ് ബാങ്കിലും ഗസയിലുമുള്ള അൽ ജസീറയുടെ ഓഫീസുകൾക്ക് നേരെ നിരവധി തവണ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. 2022 വെസ്റ്റ് ബാങ്ക് പട്ടണത്തിൽ ഇസ്രായേൽ സൈനിക റെയ്ഡ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അൽ ജസീറയുടെ മുതിർന്ന മാധ്യമപ്രവർത്തകനെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊന്നിരുന്നു. ഇൻ്റർനാഷണൽ ഡെസ്ക്, മല്ലു 1.